എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തിരുവോണം അവിട്ടം ചതയം എന്നീ നക്ഷത്രങ്ങളുടെ ജീവിതക്രമവും പ്രവർത്തന രീതിയുമാണ് പറയുന്നത്. അതാത് നക്ഷത്രക്കാർക്ക് അതാത് ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ടാവും, അതേ സ്വഭാവങ്ങളും കാണിക്കും. രാശി സ്വഭാവം കൂടാതെയുണ്ട് നക്ഷത്രത്തിന്റെ സ്വഭാവവും ഉണ്ടാവും. തിരുവോണ നക്ഷത്രം ജനിക്കുന്ന സമയത്തത് ശിഷ്ടദശ ജാതകത്തിൽ കാണുന്നത് ചന്ദ്രദശയാണ്. ചന്ദ്രൻ മനസ്സിന്റെ കാരകത്വമുള്ള നക്ഷത്രം. കൃഷിയും വെള്ളവും നെല്ലും രാത്രിയിൽ ചന്ദ്രദോ അതല്ല. അപ്പോ ഇവർക്ക് തിരുവോണ നക്ഷത്രത്തിൽ ചെറുപ്പത്തിൽ ഈ അലർജി ഉണ്ടാകും. ചില ആളുകൾക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടേക്കും. ഈ ദശയിൽ ജനിക്കുന്നവർക്ക് കൂടുതൽ ചെറുപ്പകാലത്ത് മാതാപിതാക്കളിൽ നിന്നുള്ള സ്നേഹം കൂടുതൽ ഉണ്ടായിട്ടുണ്ടാകും. ഇത് ഇവർ പൊതുവെ ഒരു സത്യസന്ധരും ക്ഷമാശീലരുമാണ്. നല്ലവണ്ണം ചിന്തിച്ചതിനു ശേഷമേ ഏത് കാര്യവും ചെയ്യുകയുള്ളൂ. സ്വന്തമായ തീരുമാനത്തിലേക്കുള്ള ലക്ഷ്യബോധമാണ് ഇവർക്കുള്ളത്. ഐശ്വര്യവും ധനവും ഒരുപോലെ വന്നു ചേരും. ധൈര്യവും ഒരുപാടൊന്നും പെട്ടെന്ന് ഇവർ ആരോടും കാണിക്കാറില്ല. ഉപകാരസ്മരണ, സന്തോഷലബ്ധി ഇതിനെല്ലാം അനുഗ്രഹീതനമാകുന്ന നക്ഷത്രക്കാരാണ്. കൃഷി, ഖനനം, രാസവസ്തുക്കൾ, ദ്രാവകങ്ങൾ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകും. യാത്രകൾ, ക്രയവിക്രയങ്ങൾ എന്നിവയ്ക്കും പറ്റിയതാണ്. സ്ത്രീകളാണെങ്കിൽ പെട്ടെന്ന് വിവാഹം നടത്തുന്നവരാണ് സ്ത്രീകൾ. ഇവരിൽ സത്യസന്ധരും ദാനശീലരുമാണ് കൂടുതലുള്ളവർ. വിഷ്ണുവാണ് ഇതിന്റെ ദേവത. അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളത് ത്വക്കു രോഗങ്ങൾ, വാദം, ക്ഷയം, മുട്ടിന്റെ വേദന, ദഹനക്ഷയം എന്നിവയ്ക്ക് കാലക്രമേണ ഈ രോഗങ്ങൾ വന്നു ചേരും. പട്ടുവസ്ത്ര സ്ത്രീകൾ ഈ പട്ടുവസ്ത്രത്തിൽ താല്പര്യമുള്ളവരാണ്. അപ്പൊ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യും. ഏത് കാര്യത്തിനാണെങ്കിലും ആളുകൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും മാന്യമായി എല്ലാവരോടും നല്ല ചിരിച്ചുകൊണ്ട് പെരുമാറുന്ന ആൾക്കാർ കൂടിയാണ് ഈ തിരുവോണ നക്ഷത്രം. അപ്പൊ ഇത്രയുമാണ് എന്റെ ഈ തിരുവോണ നക്ഷത്രത്തിന്റെ പ്രത്യേകത. അവിട്ടം നക്ഷത്രം. അവിട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ ചൊവ്വയാണ് നമ്മൾ ജാതകത്തിൽ ഇതിന്റെ ദശാനാഥൻ. ചൊവ്വ ദശാനാഥനാകുമ്പോൾ പരാക്രമവും ചെറുപ്പത്തിൽ വീഴ്ചകൾ ജനിക്കുന്ന സമയത്ത് അനുഭവപ്പെട്ടേക്കും. അതേമാതിരി തന്നെ പരാക്രമവും ചുറുചുറുക്കും ഈ നക്ഷത്രം ജനിക്കുന്നവർക്ക് കാണും. കുറെ പ്രശ്നങ്ങളിൽ കൂടിയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലേക്ക് കയറും. ഇവര് മധ്യമരഞ്ച് ദോഷമുള്ള നക്ഷത്രമാണ്. മധ്യമരഞ്ച് ദോഷം എന്ന് പറയുമ്പോൾ അത് വിവാഹത്തിന്റെ കാര്യത്തിലാണ്. അത് പല നക്ഷത്രങ്ങളും കൊള്ളൂല. അപ്പോൾ അത് പിന്നെ വിവാഹത്തിന്റെ കാര്യത്തിലെത്തുമ്പോഴാണ് അത് അന്വേഷിച്ച് തീരുമാനത്തിലെത്തേണ്ടത്. കുറച്ച് നേരത്തെ അന്വേഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കഷ്ടിച്ചൊരു 10, 11, 12 നക്ഷത്രങ്ങൾ കൊള്ളൂ. അത് ഉത്തമത്തിലല്ല, കുറെ എല്ലാം മധ്യമത്തിലാണ് കൂടുതലുണ്ടാവുക. ഇവര് ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റുന്നതായിട്ട് കാണാം. എന്ത് പ്രവൃത്തിയും എല്ലാ ഐശ്വര്യങ്ങളും ഇവർക്ക് വന്നു ചേരും. അഹംഭാവം കാണിക്കാത്തവരും സാമൂഹ്യ ജീവിതം ഇഷ്ടപ്പെടുന്നവരുമാണ്. എളുപ്പത്തിൽ സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ ഇവർക്ക് സാധിക്കും. അധികാരം പ്രയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണിവർ. അതായത് മതവിശ്വാസികൾ കൂടിയാണ് ഇവർ.
ഓരോ ആൾക്കാർ അതാത് മതത്തിന് വിശ്വാസം അർപ്പിക്കുന്നവരാണ്. ഏത് ജോലിയും ചെയ്യാൻ ഇഷ്ടപ്പെടും. പൂക്കളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഒരു പൂന്തോട്ടങ്ങളെല്ലാം ഉണ്ടാക്കും. സ്ത്രീകള് ഗുരുഭക്തിയും ഗുണവതികളുമാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുക, ഇവർക്ക് കൂടുതൽ താല്പര്യമുണ്ടാകും. കൃഷി, വൈദ്യം, പോലീസ്, വാർത്താവിനിമയം, റിസർച്ച്, സർക്കാർ ജോലികൾ, ഇതെല്ലാം ഇവർക്ക്, ഈ രീതിയിലുള്ള തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് നല്ല ഉയർച്ചയുണ്ടാകും. വാദം, പ്രഷർ, ഈസ്നോഫിലിയ, ചുമ, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്ക് ഇവർക്ക് വന്നു വിട്ടേക്കാം കാലക്രമേണ. അപ്പൊ ഇത്രയുമാണ് ആ വിട്ടം നക്ഷത്രത്തിന്റെ പ്രത്യേകത. ഇനി അടുത്തത് ചതയൻ നക്ഷത്രം. ഇവരുടെ ചതയൻ നക്ഷത്രം എന്ന് പറയുമ്പോൾ രാഹുവാണ് ദശാനാഥൻ. ജാതകത്തിൽ ജന്മശിഷ്ടദശ രാഹു. രാഹു ശരീരത്തിൽ ദേഷ്യവും അലർജിയും, സ്കിന്നിന് അലർജിയും, അതേമാതിരി തന്നെ ദേഷ്യം വരുന്ന, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാർ കൂടിയാണ്. അങ്ങനെ ചെറുപ്പത്തിൽ നല്ല ദേഷ്യം കാണിക്കുമെങ്കിലും വലുതാകുമ്പം ആ ദേഷ്യം എല്ലാം മാറുന്ന ആൾക്കാരായിരിക്കാണ് ജനനം, മാറ്റങ്ങൾ സംഭവിക്കുക. അപ്പോ നാഗാരാധന ഏറ്റവും നല്ലതാണ്. ഇവർ അധ്വാനശീലരാണ്, എന്നാലും അലസത കാണിക്കും. പല കാര്യങ്ങളിലും അലസത കാണിക്കുമെങ്കിലും നല്ലവണ്ണം പണിയെടുക്കുകയും ചെയ്യും. ശത്രുക്കളെ തോൽപ്പിക്കുന്നവർ നല്ല സമർത്ഥന്മാരാണ് ഇവർ. ആർക്കായാലും സംരക്ഷണം നൽകും. ചെറുപ്പത്തിൽ പല കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ടുണ്ടാകും, പിന്നീട് അഭിവൃദ്ധി പ്രാപിച്ച് ഉയർന്ന നിലയിലെത്തുകയും ചെയ്യും. എന്ത് ത്യാഗവും സഹിക്കും. കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യും. സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും പലതും അവർ സഹിക്കേണ്ടതായിട്ട് സഹിക്കും. സുഖദുഃഖങ്ങളെ സമചിത്തതയോടെ നോക്കുന്നവരാണിട്ട്. സ്ത്രീകൾ എല്ലാവരെയും ആദരിക്കുന്നവരാണ്. ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിച്ചേരുന്നവരായിരിക്കും ഇവർ. അതായത് കഠിനാധ്വാനശീലരും കൂടിയാണ്. ഭർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. ശാസ്ത്രം, ടെക്നിക്കലുകൾ, ഇലക്ട്രോണിക്സ്, അധ്യാപനം, പത്രപ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളിൽ, ജീവിതക്രമങ്ങളിൽ, ജോലികളിൽ ശോഭിക്കുന്നവരാണ്. കൂടാതെ ഇതിൽ പല ആൾക്കാർക്കും സൈനികപരമായിട്ടുള്ള, മിലിറ്ററി ഇങ്ങനെയുള്ള ജോലികളിലും ഏർപ്പെട്ടിട്ടുണ്ടാകും. പ്രഷർ, വാദം, വിരശല്യം, മുറിവ് ഇങ്ങനെയുള്ള രോഗങ്ങൾ വന്നു വിട്ടേക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചതയൻ നക്ഷത്രത്തിന്റെ. കുറേ കാര്യങ്ങളുണ്ട്, ഓരോ നക്ഷത്രത്തിലും കുറേ കാര്യങ്ങളുണ്ട്, അനവധി കാര്യങ്ങൾ. നമുക്ക് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ നക്ഷത്രങ്ങളുമായിട്ട് പറയുന്നുള്ളൂ. അനവധി കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ദൈർഘ്യം കൂട്ടും, കുറച്ച് കഴിയുമ്പോൾ മടുപ്പും വരും. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട നമുക്ക് അനുഭവിക്കേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്നത്. പല ആൾക്കാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് പറയാൻ കാരണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.